ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കഷൻ ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെ വരുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഞാൻ യു കെ വന്നിട്ട് ഏകദേശം 2 വർഷമായി. എൻ്റെ ഫാമിലി വൈഫും പിള്ളേരും വന്നിട്ട് ഏകദേശം 1 വർഷവുമായി. ഞങ്ങൾ 10-14 വർഷം ഡൽഹിയിൽ സെറ്റിൽ ആയിട്ട് വലിയ കുഴപ്പമില്ലാത്ത സാലറി ഒക്കെ ആയിട്ട് ജീവിച്ചു വരുമായിരുന്നു. അപ്പോഴാണ് നമുക്ക് യു കെയിലേക്ക് ഒരു അവസരം കിട്ടുകയും നമ്മളിവിടെ യു കെയിൽ വന്ന് ജോലിയൊക്കെ തുടങ്ങിയതും. അപ്പം ഈ 2 വർഷത്തിനിടയ്ക്ക് എനിക്ക് ഡൽഹിയിൽ എന്നുള്ള ഒരു മഹാനഗരത്തിൽ ജീവിക്കുകയും ഇങ്ങോട്ട് യു കെയിലേക്ക് പറിച്ച് നടപ്പടുകയും ചെയ്തിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒരുപക്ഷെ ഞാൻ നിങ്ങളുമായിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് അനുഭവപ്പെട്ട എൻ്റെ ലൈഫിൽ കൂടി എനിക്ക് ഇതുവരെ അനുഭവപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഇങ്ങോട്ട് വരാനിരിക്കുന്നവർക്ക് ഒരുപക്ഷെ അത് ഉപകാരം ചെയ്തേക്കാം. ഞാൻ നിങ്ങളുടെ ഈ വീഡിയോ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം എന്തെങ്കിലും ടോപ്പിക് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്കതേക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം പിന്നീട്. യു കെയിലേക്ക് വരുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടില് പലരും ഹസ്ബൻഡ് ഒരു സ്ഥലത്ത്, വൈഫ് ഒരു സ്ഥലത്ത്, പിള്ളേർ ഒരു സ്ഥലത്ത്, അപ്പം 3 സ്ഥലത്തായിട്ട് ജോലി ചെയ്യുന്നവർക്ക് കൂടുതലും ഇതുപോലെയുള്ള ഒരു രാജ്യത്ത് വരുവാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഫാമിലി ആയിട്ട് ജീവിക്കാം. 5 വർഷം കഴിയുമ്പോഴത്തേനും നമുക്ക് PR അല്ലെ ഇൻഡിപെൻഡന്റ് വിസയൊക്കെ ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് കൂടുതലായിട്ട് ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ രാജ്യത്ത് വളരെയധികം കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പം എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഇന്ത്യയിലായിക്കോട്ടെ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് അതുപോലെ ഏതൊരു രാജ്യത്ത് നല്ല ശമ്പളമൊക്കെ ആയിട്ട് ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ നിങ്ങളുടെ മനസ്സ് കൂടുതലായിട്ട് വെമ്പൽ കൊള്ളുകയാണെങ്കിൽ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് വരുന്നതായിരിക്കും നല്ലത്. കാരണം ഇപ്പം മിഡിൽ ഈസ്റ്റ്, കുവൈറ്റ്, ഒമാന് അതുപോലുള്ള രാജ്യത്തൊക്കെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് നല്ല രീതിയിൽ ജോലി ചെയ്ത്, നല്ല ശമ്പളത്തിൽ ജോലി ചെയ്തിട്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങോട്ട് പരിശ്രമം നടക്കപ്പെടുമ്പോഴത്തേനും നേഴ്സുമാർക്ക് OET അല്ലെങ്കിൽ ഐസൊക്കെ പാസ്സായി കഴിയുമ്പോഴത്തേനും ഹോസ്പിറ്റലൊക്കെ കിട്ടാൻ പെട്ടെന്ന് ജോലി കിട്ടും. അതേസമയത്ത് മറ്റ് ഇപ്പം എഞ്ചിനീയർ, നാട്ടിലെ ISR പോലും ഇവിടെ നിന്ന് പെട്ടെന്ന് ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവനവൻ ഒരു വ്യക്തി പഠിച്ച് അല്ലെങ്കിൽ അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രത്യേക പ്രൊഫഷനിൽ ഇവിടെ ജോലി കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെ പിന്നെ ഇവിടുത്തെ ആ തത്തുല്യമായ എന്തെങ്കിലും കോഴ്സ്, 6 മാസത്തെ അല്ലെങ്കിൽ 1 വർഷത്തെ എന്തെങ്കിലും കോഴ്സ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ഇങ്ങനെ പല ഡിഫറെന്റ് പ്രൊഫഷനിൽ ജോലി ചെയ്ത് പെട്ടെന്ന് ഒരു സുപ്രാപ്തിയോടെ വരുമ്പോഴത്തേനും ജോലിയില്ലാതെ നിൽക്കുക, അങ്ങനെ ഒരു മാനസിക പ്രശ്നത്തിൽ കൂടെ കടന്നു പോകാന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ളവരെ ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ചിട്ട് UK വരാനുള്ള തീരുമാനം എടുക്കുന്നത് നല്ലതായിരിക്കും. പ്രധാനമായിട്ടും ഇവിടുത്തെ ഫ്രീ എഡ്യൂക്കേഷൻ ആണ്. പിള്ളേർക്ക് നഴ്സറി തൊട്ട് ഏകദേശം 12th class വരെ കംപ്ലീറ്റ് വിദ്യാഭ്യാസം ഫ്രീ ആണ്. പിന്നെ ഇവിടുത്തെ ഗ്രാമർ സ്കൂളുകളൊക്കെ ഉണ്ട്, ഹൈഫൈ പ്രൈവറ്റ് ആയിട്ടുള്ള ഗ്രാമർ സ്കൂളുകളൊക്കെ, അതിന്റെ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഹൈ ലെവലാണ്. അപ്പം അതിനെന്ന് പറയുമ്പോഴത്തേനും നമുക്ക് മാസം ഇത്ര പൈസ കൊടുക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ പിന്നെ എക്സാം ഒക്കെ എഴുതി പാസ്സാവുന്നവർക്ക് വേണമെങ്കിൽ അവിടെ ഫ്രീ സ്കൂളിംഗ് ഉണ്ട്. അല്ലാത്ത മുഴുവൻ നമ്മുടെ ഈ പള്ളിവക അല്ലെങ്കിൽ ഗവൺമെന്റ്, നമ്മുടെ നാട്ടിലെ പള്ളിവക അല്ലെങ്കിൽ ഗവൺമെന്റ് പോലെ ഇതുപോലെ തന്നെ ഇവിടുത്തെ സ്കൂളുകളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് നാട്ടിൽ നിന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ബുക്ക് അത് ഇതൊക്കെ മേടിക്കും. ഇവിടെ നിന്ന് പറയുമ്പോഴത്തേനും എല്ലാം സ്കൂളിൽ നിന്ന് തന്നെ അവർ പ്രൊവൈഡ് ചെയ്യും. പിന്നെ 2nd class വരെ ഫുഡും ഇവിടെ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യും. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഫീസ് കൊടുത്ത് അതിനുള്ള പ്രത്യേക ചാർജുണ്ട്. അപ്പോൾ അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഫുഡ് പിള്ളേർക്ക് സ്കൂളിൽ നിന്ന് തന്നെ കിട്ടും. പിന്നെ നമ്മൾ യൂണിഫോമത്തിന് മാത്രമാണ് നമ്മൾ ഇവിടെ കാശ് മുടക്കേണ്ടത്. ചിലപ്പോൾ ചില സമയത്ത് ഇപ്പം 5 വർഷം കഴിയുന്നവർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാന്നുള്ളത് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്കൂൾ യൂണിഫോം അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവർ ഈ ട്രിപ്പൊക്കെ പോകുന്ന ഉള്ള ഫീസൊക്കെ ഗവൺമെന്റിൽ തന്നെ അവർ കൊടുത്തോളും. പിന്നെ എന്ന് പറയുമ്പോഴത്തേനും അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരിപ്പം 18 വയസ്സായി കഴിയുമ്പോഴത്തേനും പിള്ളേർക്ക് ഹയർ എഡ്യൂക്കേഷൻ, എഞ്ചിനീയറിങ് ഏത് കോഴ്സ് ചേരണമെങ്കിലും ബാങ്ക് അവർക്ക് എന്താ വേണേലും ലോൺ കൊടുക്കും. നമ്മുടെ നിന്ന് പറയുമ്പോഴത്തേനും ഹസ്ബൻഡ് അപ്പൻ്റെ അമ്മയുടെ പേരിലാണ് ലോണ്. നമ്മളതിനു വേണ്ടി പല പേപ്പറുകളും കൊടുത്തു. ഇപ്പം പണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട്. ഇപ്പം ഇച്ചിരി നമ്മുടെ നാട്ടിലും ലോണൊക്കെ ഇട്ടാൽ ഇച്ചിരി ഈസിയായി തുടങ്ങി. അപ്പോൾ ഇവിടെ നിന്ന് പറയുമ്പോഴത്തേനും പിള്ളേരുടെ പേരിലാണ് ലോൺ കിട്ടുന്നത്. ലോൺ കിട്ടിക്കഴിയുമ്പോഴത്തേനും പിള്ളേർ എന്നാണ് ജോലി ചെയ്തു തുടങ്ങുന്നത് അപ്പം തൊട്ട് ചെറുതായിട്ട് ബാങ്ക് പിടിച്ചു തുടങ്ങുകയുള്ളൂ. അപ്പം അതൊരു കണക്കിന് ഇവിടുത്തെ ആ ഒരു നിയമം നല്ല രീതി നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഇപ്പം വൈഫാണ് നേഴ്സായിട്ട് ഇവിടെ ജോലി കിട്ടി വരുന്നത്. അപ്പം ഹസ്ബൻഡ് വേറൊരു പ്രൊഫഷനിൽ നിന്നുള്ളവരാണെങ്കിൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇവിടെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ജോലിക്ക്. പിന്നെ കൂടുതൽ ആൾക്കാർ വന്ന് ഇവിടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയർഹൗസ്,
പിന്നെ എച്ച് സി ആയിട്ട് നേഴ്സിംഗ് ഹോമിലൊക്കെ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ NHSലൊക്കെ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം മറ്റ് പ്രൊഫഷനിലൊക്കെ നല്ല ഇപ്പോൾ എഞ്ചിനീയർ പോലെ മറ്റ് പ്രൊഫഷനൊക്കെ ചെയ്ത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേന് അവർക്ക് പെട്ടെന്ന് യോജിക്കാൻ പറ്റുകയല്ല. അപ്പം ഇപ്പം രണ്ടുപേരും നേഴ്സ് ആണെങ്കിൽ, ഒരാൾ ഹെൽത്ത് കെയർ വർക്കറാണ്, ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ രണ്ടുപേർക്കും ഫുൾ ടൈം ചെയ്യാന്നൊക്കെ പറഞ്ഞു വെച്ചിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം ചൈൽഡ് കെയർ ആണ് ഇവിടെ, ചൈൽഡ് കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കൊച്ചു ജനിച്ചു കഴിഞ്ഞിട്ട് 14 വയസ്സ് വരെ ഒരാൾ അപ്പൻ അല്ലെ അമ്മ എപ്പോഴും കൊച്ചിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പം മൂത്ത കൊച്ചിന് 14 വയസ്സ്, രണ്ടാമത്തെ കൊച്ചിന് 6 വയസ്സ് ഉണ്ട് എങ്കിൽ പോലും നമ്മൾ രണ്ടാമത്തെ വയസ്സ് കൊച്ചിന്, ഇപ്പം മൂത്ത കൊച്ചിന് രണ്ടാമത്തെ കൊച്ചിനെ നോക്കാം എന്നുള്ള നമുക്കറിയാം, നോക്കാം എന്ന് പറഞ്ഞാൽ പോലും ഇവിടെ അത് ബാധകമല്ല. കാരണം നമ്മൾ പിള്ളേരെ ഇട്ടിട്ട് എവിടെയെങ്കിലും പോയി അയൽവക്കന്മാർ എന്തെങ്കിലും ഒരു കംപ്ലയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് വന്ന് കൊച്ചിനെ എടുത്തുകൊണ്ട് പോകും. പിന്നെ നമുക്ക് അതിനെ തിരിച്ചു കിട്ടാമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര നൂലാമാലയാണ്. കാരണം ഇവിടെ 1-2 മാഞ്ചസ്റ്ററിൽ അങ്ങനെ 1-2 ഇൻസിഡന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ പിന്നെ ഒരാൾ എപ്പോഴും ഫുൾ ടൈമും മറ്റേ ആൾക്ക് പാർട്ട് ടൈമാണ് കൂടുതലും ഇവിടെ ആൾക്കാർ ചെയ്യുന്നത്. പിന്നെ ചില സ്ഥലത്തൊക്കെ പറഞ്ഞാൽ രണ്ടുപേര് ഫുൾ ടൈം ചെയ്യുന്നവരൊക്കെ ഉണ്ട്, ഡ്യൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ട് അഡ്ജസ്റ്റൊക്കെ ചെയ്ത്. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ആർക്കെങ്കിലും ഒരു അപ്പനോ അമ്മയോ ഒക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുവാണെങ്കിൽ ചിലപ്പോൾ 6 മാസം അവർക്ക് നിൽക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഉള്ളവരാണെങ്കിൽ നമുക്ക് ഒരു 6 മാസം അല്ലെങ്കിൽ അവരുള്ളത്തോളം കാലം ഡ്യൂട്ടി നമുക്ക് ഫുൾ ടൈമും അതിനനുസരിച്ചൊക്കെ ചെയ്യാം, ഓവർ ടൈമൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടുത്തെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് മെഡിക്കൽ ഫ്രീ ആണ്. ഇപ്പം മെറ്റേണിറ്റി ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസം ഇവിടെ അല്ല 9 മാസം കിട്ടും. ഇപ്പം ഇന്ത്യയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസം കിട്ടും. പിന്നെ 9 മാസം കിട്ടുമെങ്കിൽ പറഞ്ഞാൽ നമ്മുടെ സാലറി കിട്ടുന്ന വെച്ചിട്ട് കുറവായിരിക്കും. അത് തന്നെയല്ല, 9 മാസം കഴിഞ്ഞ് നമ്മുടെ ആനുവൽ ലീവ്, നമുക്കൊരു വർഷത്തിൽ 7 ഇപ്പം ഫുൾ ടൈം ചെയ്യുന്നവർക്ക് 7 വീക്കാണ് ഇവിടെ ആനുവൽ ലീവ് പറയുന്നത്. അപ്പം ആനുവൽ ലീവ് വേണമെങ്കിൽ നമുക്ക് ഈ 9 മാസത്തെ മറ്റേണ്ടി ശേഷം കൂടുതലായിട്ട് ആഡ് ചെയ്ത് ഒരു വർഷത്തോളം നമുക്ക് കൊച്ചിൻ്റെ കൂടെ നിൽക്കാം. അത് എപ്പോഴും ഒരു നല്ല ഗുണമാണ്, കാരണം നല്ല കാര്യമാണ്. കാരണം ഒരു കൊച്ചുണ്ടായിട്ട് ജനിച്ച് കഴിഞ്ഞ് ഒരു വയസ്സ് വരെ നമുക്ക് അപ്പൻ അമ്മയ്ക്ക് കൂടെ നിൽക്കാന്ന് പറയുമ്പോഴത്തേനും ഒരു നല്ല കാര്യമാണ്. പിന്നെ ഇവിടെ മെഡിക്കൽ കംപ്ലീറ്റ് ഫ്രീ ആണ്. ഇപ്പം ഇവർ എന്തെങ്കിലും നമുക്ക് കൺസേൺ ഉണ്ട്, പിള്ളേരെ കുറിച്ച് എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ നമുക്ക് 9 മണി തൊട്ട് 5 മണി വരെ GP ഉണ്ട്, നമുക്ക് GP വിളിക്കാം. ഇനി ആ സമയം കഴിഞ്ഞിട്ടെങ്കിൽ നമുക്ക് ഏതാണ് നമ്മുടെ NHS ഹോസ്പിറ്റൽ നമ്മൾ താമസിക്കുന്ന ഏരിയയിലുള്ളത്, അവിടെ നമുക്ക് റിസപ്ഷനിൽ വിളിച്ച് പീഡിയാട്രിക് പെട്ടെന്ന് കൺസൾട്ടേഷൻ എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് പിള്ളേരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ 2-3 മണിക്കൂർ വെയിറ്റ് ചെയ്യുന്നുള്ളൂ. പിള്ളേരുടെ 2-3 കാറ്റഗറിയാണ്. ഇപ്പം പെട്ടെന്ന് കൊച്ച് ബ്രീത്ത്ലെസ് ആവുമോ, അല്ലെങ്കിൽ ബ്രീത്ത് ഒന്നും ഒട്ടുമില്ല, അപ്പോൾ എമർജൻസി പെട്ടെന്ന് കൊണ്ടുപോയി അവർ പെട്ടെന്ന് നോക്കും. ഇപ്പം ചെറിയ ഫീവറും കാര്യങ്ങളും ചെറിയ വോമിറ്റിംഗ് ഒക്കെ ആണെങ്കിൽ അവർ ചിലപ്പം 3-4 മണിക്കൂർ എടുക്കും. അപ്പം പിന്നെ എമർജൻസി ആണെങ്കിൽ അതിനേക്കാൾ പെട്ടെന്ന് എടുക്കുകയും ചെയ്തിട്ട് നമ്മൾ പലരും കംപ്ലയിൻറ്റ് പറയുന്നത് പറഞ്ഞാൽ നമ്മളിപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യമാണെങ്കിൽ പെട്ടെന്ന് വിളിച്ച് നമുക്ക് പെട്ടെന്ന് അപ്പോയിൻമെൻറ്റ് കാര്യങ്ങൾ കിട്ടും. അത് ഇവിടെ അതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ എങ്കിൽ പോലും ഇപ്പം GP നമ്മളുടെ കൊച്ചിൻ്റെ കാര്യം പറഞ്ഞ് പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവർ ഇന്ന് പെട്ടെന്ന് അപ്പോയിൻമെൻറ്റ്, അല്ലെങ്കിൽ ഇപ്പം ഫോണിൽ കൂടെ സംസാരിച്ചപ്പോൾ കൊച്ചിന് ഒരു പനിയുണ്ട് വേറെ എന്തെങ്കിലും ഉണ്ട് അവരിപ്പം ഉണ്ടെങ്കിൽ അവർ ഫോണിൽ കൂടെ വിളിച്ച് നമുക്ക് അവിടെ നിന്ന് അവർ പ്രിസ്ക്രിപ്ഷൻ അടുത്തുള്ള ഫാർമസിയിലേക്ക് അവർ സെൻഡ് ചെയ്ത് നമുക്ക് അവിടെ പോയി മേടിക്കാം. അങ്ങനത്തെ നല്ല നല്ല ഗുണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെയാന്ന് പറയുമ്പോഴത്തേനും PU തൊട്ട് ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ നിൽക്കുന്ന മാനേജർക്ക് പൊസിഷനാണ് നമുക്കറിയാലോ. ഇപ്പം ഇവിടെ എന്ന് പറയുമ്പം ഗവൺമെന്റ് വർക്ക് ചെയ്ത് NHSൽ വർക്ക് ചെയ്യുന്നവർക്ക് പല ഗ്രേഡാണ്. ഇപ്പം Band 5, Band 6 അല്ലെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ പോലും ഇപ്പം മാനേജർ, സൂപ്പർവൈസർ, ഡൊമസ്റ്റിക് ഈ പോലും എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറയുമ്പോഴത്തേനും ആ പല പല ജോബ് പൊസിഷൻ സമയത്ത് നമുക്ക് ചെറിയ ഈഗോ ഉണ്ട്, അവൻ ക്ലർക്കാ, അവൻ എൻ്റെ പൊസിഷൻ ഇരിക്കാം. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോഴത്തേനും അങ്ങനെ ജോലിക്കിടയ്ക്ക് അയ്യോ ഇത് HCA ആണ്, അത് നേഴ്സ് ആണ്, അത് മാനേജർ, അങ്ങനെ ഒരു വ്യത്യാസമില്ല, എല്ലാവരും ഇവിടെ ഈക്വലാണ്. അതൊരു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പം ഇവിടെ വരുന്നവർക്കെന്ന് പറയുമ്പോൾ വേറൊരു ഗുണം എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഇപ്പം നമ്മുടെ നാട്ടിലെന്നൊക്കെ പറയുമ്പോൾ ഞാനൊക്കെ ഡൽഹി വർക്ക് ചെയ്തെന്ന് പറയുമ്പോഴത്തേനും നമുക്ക് 1 മാസം 70,000 അല്ലെ 80,000 സാലറി കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഓവർ ടൈം ചെയ്യാന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇല്ല. കാരണം നമ്മുടെ അടുത്ത് എക്സ്ട്രാ സ്പെയർ ടൈം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഓവർ ടൈം എന്നുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ഇവിടെ എന്ന് പറയുമ്പോഴത്തേനും നമുക്കിപ്പം കൂടുതലായിട്ട് നമുക്ക് ഇച്ചിരി ബാങ്ക് ചെയ്ത് ജോലി ചെയ്യണമെങ്കിൽ ഇവിടെ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് എന്ന് പറയുമ്പോഴത്തേനും ട്രസ്റ്റിന് തന്നെ ഉണ്ട് NHSP എന്ന് പറയും. പിന്നെ എന്ന് പറയുന്ന പോലെ പ്രൈവറ്റ് ആയിട്ട് നമ്മുടെ ഏജൻസി, നമ്മുടെ നാട്ടിലൊക്കെ ഏജൻസി ആയിട്ട് ചെയ്യുന്ന പോലെ ഇവിടെ ബാങ്ക് ഡ്യൂട്ടി എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയും ചെയ്യാം. നമ്മൾ ഏജൻസി ആയിട്ട് പോകണമെങ്കിൽ നമുക്ക് നല്ല പൈസ ഉണ്ടാക്കാം. ആ സമയത്ത് നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ബാങ്കിങ് സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഏതെങ്കിലും വാർഡിൽ നമുക്ക് ഇഷ്ടമുള്ള വാർഡിൽ നമ്മൾ സ്വന്തം വാർഡിൽ തന്നെ ചെയ്യണമെങ്കിൽ നമുക്ക് ഓവർ ടൈം ചെയ്യാം. അങ്ങനെ ഒരു ഗുണമുണ്ട്. അതൊക്കെ ഒരു നല്ല കാര്യമാണ്. ഇപ്പം അതുപോലെ തന്നെ
അഞ്ചു വർഷം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ അഞ്ചു വർഷം ഒരു വ്യക്തി വന്ന് ആദ്യത്തെ ഒരു നാലഞ്ച് വർഷത്തിന് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, കാരണം ജോലി പിന്നെ അതുപോലത്തെ ഇവിടെ ഒന്ന് സെറ്റിൽ ആകാൻ വേണ്ടി. അപ്പം ഒരു അഞ്ചു വർഷം കഴിയുമ്പോഴത്തേനും നമ്മൾ പി ആർ ഒക്കെ എടുത്തു കഴിയുമ്പോഴത്തേനും നമുക്ക് ഇപ്പം നമ്മുടെ ജോലി പോയി, നമുക്ക് ജീവിക്കാൻ വേറെ ഒരു മാർഗ്ഗമില്ല. അപ്പം നമുക്ക് യൂണിവേഴ്സൽ ക്രെഡിറ്റ് എന്ന് പറഞ്ഞ ഒരു സെറ്റപ്പ്, അതിനുവേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യും, നമുക്ക് മാസം മാസം ഇത്ര ഒരു പർട്ടിക്കുലർ സാലറി നമുക്ക് വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇപ്പം വേറൊരു ഇതെന്ന് പറയുമ്പോഴത്തേനും ഇപ്പം പിള്ളേർക്ക് എന്തേലും ബുദ്ധിമുട്ടുള്ള, ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഭയങ്കര ഓട്ടിസം അല്ലെങ്കിൽ അതുപോലത്തെയുള്ള ബുദ്ധിമുട്ടുള്ള പിള്ളേർക്ക് എന്നൊക്കെ പറയുമ്പോഴത്തേനും നമുക്ക് ഗവൺമെന്റിന് അങ്ങനെ സബ്സിഡിയും കാര്യങ്ങളും. ഇവിടെ എന്ന് പറയുമ്പോഴത്തേനും അഞ്ച് വർഷം കഴിയുമ്പോഴത്തേനും ഇപ്പം അതുപോലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള പിള്ളേരൊക്കെ ഉള്ളവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിൽ നിന്ന് നല്ല രീതിയിൽ ഇവർ സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ സ്കൂളിലാണെങ്കിൽ പോലും അവർ നല്ല രീതിയിൽ പിള്ളേരെ പുഷപ്പ് ചെയ്യും, നല്ല രീതിയിൽ അത് പിള്ളേരെ അവർ ബാക്ക് സപ്പോർട്ടൊക്കെ ചെയ്യും. ഇതൊക്കെ ഒരു കണക്കിൽ. പിന്നെ അതുപോലെ തന്നെ ഫുഡ്, നമുക്ക് ക്വാളിറ്റി ഫുഡ്, വാട്ടർ. ഇപ്പം ഞങ്ങളെന്നൊക്കെ പറയുമ്പോഴത്തേനും ഡൽഹി താമസിക്കുമ്പോഴത്തേനും ഞങ്ങൾ ഫിൽട്ടർ വെച്ചിട്ടുണ്ടായിരുന്നു. ഫിൽട്ടർ വെച്ചിട്ട് നമ്മൾ ആ ഫിൽട്ടർ ചെയ്ത വെള്ളം പിന്നെയും ചൂടാക്കിയാലേ നമുക്ക് കുടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആർക്കും ആലോചിക്കാം. എന്നിട്ട് പോലും നമുക്ക് ചിലപ്പോൾ അതിനകത്ത് ചെക്ക് ചെയ്യുമ്പോൾ ടി ഡി എസ് ഒക്കെ കൂടുതലായിട്ടിരിക്കും. ഇവിടെ എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് പൈപ്പിൽ നിന്ന് ഡയറക്റ്റ് ആ വെള്ളം കുടിക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഫുഡായാലും ശരി, അതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ 24 മണിക്കൂറും കറണ്ട് കട്ടാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ കറണ്ട് ഇങ്ങനെ കിട്ടുന്ന കറണ്ട് പോക്ക് ലോഡ് ഷെഡിങ് അങ്ങനെ കരുപാടികളൊന്നുമില്ല. പിന്നെ നല്ല പൊല്യൂഷൻ മറ്റ് കാര്യങ്ങൾ സ്ഥലത്തെ അപേക്ഷിച്ചിട്ട് കുറവാണ്. പിന്നെ അയൽവക്കം കാരണം നമ്മുടെ കാര്യത്തിൽ ഇടപെടാൻ വരുമല്ലോ, നമുക്ക് നമ്മുടേതായ ഒരു സ്പേസും കാര്യങ്ങളും, പിന്നെ എല്ലാവർക്കും പലവരെ റെസ്പെക്റ്റും കാര്യങ്ങളും. അതുപോലെ തന്നെ ഇപ്പം നമ്മൾക്ക് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് അപ്പോയിൻമെൻറ്റ് തന്നെ നമുക്ക് ചെന്ന് കാര്യം സാധിക്കാം. ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ നല്ല ഒരു യു കെ വരുന്നതുകൊണ്ട് നമ്മുടെ ആ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എപ്പോഴും കൂടിയിരിക്കും. പിന്നെ നമ്മളാദ്യം പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന പറയുമ്പോഴത്തേനും നമ്മൾ പലരും കാശില്ലേ പോലും ബുദ്ധിമുട്ടി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മേടിച്ച് പിള്ളേരെ വിടുന്നത്, പിള്ളേർ ഇംഗ്ലീഷ് മീഡിയത്തിൽ അല്ലെങ്കിൽ സി ബി എസ് ഇ സിലബസ് പഠിക്കാന്ന് ഇവിടെ വരുമ്പോഴത്തേനും എല്ലാം ഇംഗ്ലീഷിൽ ആയതുകൊണ്ട് ആ രീതിയിൽ പിള്ളേർക്ക് നമുക്കതേക്കുറിച്ച് ബോധറാകണം. പിന്നെ ഫ്യൂച്ചറിൽ പിന്നെ അത് തന്നെയല്ല, പിള്ളേർ എവിടെ എന്ന് പറയുമ്പോൾ പിള്ളേരുടെ ഫ്യൂച്ചർ എപ്പോഴും സെക്യൂർ ആയിരിക്കും. ഇൻ സെൻസ് എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ നാട്ടിൽ പ്ലസ് ടു കഴിയുമ്പോൾ അല്ലെങ്കിൽ എഞ്ചിനീയറിങ് വേറെ എന്തെങ്കിലും പഠിച്ചു കഴിയുമ്പോഴത്തേനും പിന്നെ വേറെ ഒരു ജോലിക്കും പോകാതെ, ഇവിടെ എന്ന് പറയുമ്പോഴത്തേനും പിള്ളേർ ഒരു ഹയർ ഒരു പ്ലസ് വൺ പ്ലസ് ടു കഴിയുമ്പോഴത്തേനും വേണമെങ്കിൽ ബാർ എവിടെയാലും നമുക്ക് അതുപോലെ തന്നെ ആമസോണിൻ്റെ വെയർ ഹൗസ് ഡെലിവറി ബോയ് നമ്മുടെ ടാക്സി ഓടിക്കാൻ പോകാം, അങ്ങനെ പല ഡിഫറെൻ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അങ്ങനെയാകുമ്പോൾ അത് തന്നെയല്ല, പിള്ളേർക്ക് സ്വന്തമായിട്ട് ഇപ്പം പഠിക്കുന്നവരാണെങ്കിൽ ബാങ്കിലോട്ട് ചെറിയൊരു അപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്താൽ തന്നെ അപ്പം തന്നെ ലോൺ സാങ്ഷൻ ആക്കി, അങ്ങനത്തെ വളരെയധികം ഗുണങ്ങളുണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ നമ്മൾ ഈ യു കെ വരുന്നതുകൊണ്ടുള്ള നല്ല ഗുണങ്ങളും ഗുണങ്ങൾ. ഇത് നമുക്ക് ഇവിടുത്തെ ചില ഗുണങ്ങളുള്ളപ്പോൾ അതിനനുസരിച്ച് നല്ല ദോഷങ്ങളും ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെ വളരുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എങ്ങനെയാണ് നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ക്ലൈമറ്റാണ്. 12 മാസത്തിൽ ഒരു 10 മാസവും തണുപ്പായിരിക്കും. അതിനകത്ത് എക്സ്ട്രാ തണുപ്പ് എക്സ്ട്രീം കോൾഡ് സമയം എന്ന് പറയുന്നത് ഏകദേശം ഡിസംബർ തൊട്ട് ഫെബ്രുവരി വരെ നല്ല തണുപ്പായിരിക്കും. പിന്നെ മിക്ക 2-3 വർഷം കൂടുമ്പോഴത്തേനും മഞ്ഞ് വീഴ്ചയൊക്കെയാണ്. കഴിഞ്ഞ പ്രാവശ്യം മഞ്ഞ് വീഴ്ച ഉണ്ട്, ഏകദേശം ഒരു 5-6 വർഷം കൂടിയാണ് മഞ്ഞ് വീഴ്ചയൊക്കെ വന്നത്. പിന്നെ എപ്പോഴും മഴയൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തണുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഇരുട്ട്, നമുക്ക് പുറത്തിറങ്ങാനോ ഡ്യൂട്ടിക്ക് പോകാൻ തന്നെ ഒരു മടിയായിരിക്കുന്ന അവസ്ഥയായിരിക്കും. എക്സ്ട്രീം കോൾഡ് ആയതുകൊണ്ട് തന്നെ മിക്ക കുട്ടികൾക്കും എക്സിമ ഡെർമറ്റൈറ്റിസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മിക്ക ഫാമിലീസ് ഇവിടെ സെറ്റിൽ ആയവരൊക്കെ ഓസ്ട്രേലിയയിലേക്ക് നോക്കുന്നുണ്ട്, കാരണം ഓസ്ട്രേലിയ ന്യൂസിലാൻഡ്. അപ്പോൾ ഓസ്ട്രേലിയ എന്നൊക്കെ പറയുമ്പോഴത്തേനും നമുക്കറിയാം 6 മാസമാണ്, ഇപ്പോൾ 6 മാസം നമ്മുടെ ചൂടും ഒക്കെയാണ്. നമ്മുടെ ചില ഏരിയ എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ കേരളത്തിലെ അതേ കാലാവസ്ഥയൊക്കെയാണ്. നാട്ടിൽ ഇവിടെ നിന്നൊക്കെ പലരും അങ്ങോട്ട് പോയിട്ട് അവിടെ സ്ഥലമൊക്കെ മേടിച്ച്, കാരണം അവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സ്ഥലം മേടിച്ച് വീട് പണിയാം. അപ്പം നമുക്ക് നാട്ടിലെ ചക്കയും കപ്പയും എന്തൊക്കെയാണോ നമുക്ക് നാട്ടിൽ നടന്നത് എല്ലാം നമുക്ക് ഓസ്ട്രേലിയയിൽ നടന്ന ആ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെയാണ് ചിലർ ഇവിടുന്ന്, അതുകൊണ്ടൊക്കെ ചിലർ ഇവിടുന്ന് അങ്ങോട്ട് മൂവ് ആകുന്നുണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് ടാക്സ് മിക്ക സമയത്തും നമുക്ക് കിട്ടുന്ന പൈസ അത്രയും തന്നെ നമുക്ക് ഇവിടെ സ്പെൻഡിങ് ചെയ്യാൻ പറ്റും, ചെയ്യണം. കാരണം ഇപ്പം കൗൺസിൽ ടാക്സ്, ഇപ്പം നമുക്ക് സാലറി കിട്ടുമ്പോൾ തന്നെ ഇപ്പം 2500 മാസം സാലറി കിട്ടുമ്പോൾ തന്നെ അതിനകത്ത് നിന്ന് ഏകദേശം 500-600 pounds
ടാക്സ് കട്ട് ചെയ്തിട്ടാണ് പിന്നെ നമുക്ക് കിട്ടുന്നത്. അതുകൂടാതെ പിന്നെ നമുക്ക് കൗൺസിൽ ടാക്സ് കൊടുക്കണം, വാട്ടർ ചാർജ്, ഗ്യാസ്, ഇലക്ട്രിസിറ്റി. ഈ മാസം തൊട്ട് ഇപ്പൊ യുക്രൈനൊക്കെയുള്ള വാർ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് ഇവർ മറ്റ് രാജ്യത്തു നിന്നാണ് ഈ ഗ്യാസ് ഒക്കെ മേടിക്കുന്നത്. അപ്പം ഇപ്പൊ ഈ മാസം തൊട്ട് ഇച്ചിരി കൂടും, ഏകദേശം 400 ഒക്കെ പൗണ്ട് പെർ മന്ത് ആകുമെന്ന് പറയുന്നത് കേട്ടോ. ഇതുവരെ അതേക്കുറിച്ച് അറിയില്ല. പിന്നെ ചൈൽഡ് കെയർ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പറയുമ്പോഴത്തേനും ചൈൽഡ് നമുക്ക് ഒരു ആയനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ കാശൊന്നും ആവുന്നില്ല. നമുക്ക് ഇപ്പൊ ജോലിക്ക് പോകാനോ എവിടെയെങ്കിലുമൊക്കെ ഇത് പോകാനൊക്കെ പറ്റും. ഇവിടെ നിന്ന് വരുമ്പോഴത്തേനും ഒരു ചൈൽഡ് കെയർ, ഇപ്പം നമുക്ക് ഒരു 4 മണിക്കൂറത്തേന് ഇവിടെ ചൈൽഡ് കെയർ പിള്ളേർ നോക്കുന്ന ഒരു സ്ഥലത്തേക്ക് നാനി ഹെയർ എന്നൊക്കെ പറയാം. അപ്പൊ അവിടെയൊക്കെ ഒന്ന് വിടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മണിക്കൂറിൽ ചിലപ്പോൾ 10 pound അപ്പോൾ നമുക്ക് അതേക്കുറിച്ച് നമുക്കതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ചിലപ്പം ആ അവസ്ഥ വരും. നാട്ടിൽ നിന്നായാലും വന്ന് നിൽക്കാനുണ്ട്, 6 മാസം 6 മാസം കൂട്ടി നമുക്ക് ആരെയും കൊണ്ടുവരാനുള്ള നമുക്ക് അവരൊക്കെ വന്ന് നിൽക്കാനുള്ള ഒരാണെങ്കിൽ കുഴപ്പമില്ല. അതിന് പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്പോർട്ടേഷൻ. നമ്മുടെ നാട്ടിലെന്ന് പറയുമ്പോഴത്തേനും ഓട്ടോ ഉണ്ട്, മെട്രോ ഉണ്ട്, പ്രൈവറ്റ് ബസ് എപ്പോഴും എപ്പോഴും ഉണ്ട്, അല്ലെങ്കിൽ KSRTC ഉണ്ട്. ഇവിടെ നിന്നൊക്കെ പറയുമ്പോഴത്തേനും ബസ് എപ്പോഴും കാണുമല്ല, ഒരു പർട്ടിക്കുലർ ടൈമിങ്. ഇവിടെ എല്ലാവർക്കും കാറും ഒക്കെ ഉണ്ട്. കാരണം നമ്മൾ ഡ്രൈവിങ്, ഞാനൊക്കെ ഇവിടെ ആദ്യം വന്നപ്പോഴത്തേനും 5-6 മാസം ശരിക്കും സഫർ ചെയ്തു. കാരണം ഞങ്ങളെന്ന് പറയുമ്പോഴത്തേനും ഡൽഹിയിൽ എപ്പോഴും എനിക്കൊരു സ്കൂട്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അതിനല്ലേ ഇപ്പം എന്തെങ്കിലും ആവശ്യമുണ്ട് ഓട്ടോ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ തുച്ഛമായ ഓട്ടോ ചാർജ് ഒക്കെ ഉള്ളൂ. ഇവിടെ എന്ന് പറയുമ്പോഴത്തേനും ഓട്ടോ അങ്ങനെയൊന്നും, ടാക്സി മാത്രമേ ഉള്ളൂ. ടാക്സിക്ക് 1 mile പോകാൻ തന്നെ 3.5 pound ആവും. അതുപോലെ ഇപ്പം നമ്മൾ രാവിലെയൊക്കെ ചിലപ്പോൾ സമയത്ത്, ഞാൻ വന്ന സമയത്ത് പിള്ളേരെയൊക്കെ സ്കൂളിൽ വിടുന്ന എക്സ്ട്രീം ക്ലൈമറ്റ് ആയിട്ട് വെച്ച് നടക്കാണ്ട് 1 mile. അപ്പൊ രാവിലെ നമ്മൾ ടാക്സി വിളിക്കാന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വിളിച്ച സമയത്ത് നിന്ന് ടാക്സി വിട്ടുവരാം. അതുകൊണ്ട് ഇപ്പം ഇവിടെ വരാൻ ഉദ്ദേശമുള്ളവരെന്ന് പറയുമ്പോഴത്തേനും എപ്പോഴും ഡ്രൈവിങ് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഭയങ്കര നമുക്ക് ഇവിടുത്തെ ടാക്സി ഫെയർ അല്ലെങ്കിൽ മുതലാവും. പിന്നെ എന്ന് പറയുമ്പോഴത്തേനും ഇപ്പം നമ്മുടെ നാട്ടിലെ പോലെ അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന രീതിയിൽ ഇവിടെ വീടൊന്നും പണിയാൻ പറ്റില്ല. കാരണം ഇവിടെ ഉള്ള മിക്ക വീടുകൾ എന്ന് പറയുമ്പോഴത്തേനും 80 വർഷം 90 വർഷം. പിന്നെ പുതിയ പുതിയ വീട് പണിയുന്നൊക്കെ ഉണ്ട്. അതെന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊന്നും പറയാം. അവരൊരു പ്ലാന് വരച്ച് അത് പ്ലാനിംഗ് കമ്മീഷനിൽ നിന്ന് അംഗീകാരം മേടിച്ച്, ഇവിടുത്തെ കൗൺസിലിൽ നിന്നും അംഗീകാരം മേടിച്ചാണ് അത് പണിയുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള വീടുകളേ ഉള്ളൂ. പിന്നെ നമുക്കെന്ന് പറയുമ്പോൾ വേണമെങ്കിൽ ഇച്ചൂടെ എക്സ്ട്രാ ഡെക്കറേഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഒരു പൊറോട്ട് ഒരു ചെറിയ കൺസർവേറ്ററി എടുക്കണം, അല്ലെങ്കിൽ ഒരു ചെറിയ റൂം എടുക്കണം. ഒരു പർട്ടിക്കുലർ ഏരിയ സമയം അല്ല, ഒരു ഡിസ്റ്റൻസ് അവർ പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ കൗൺസിലിൽ നിന്ന് പെർമിഷൻ മേടിക്കും. ഇത് തന്നെയല്ല, ഇപ്പം നമുക്ക് കൗൺസിലിൽ നിന്ന് പെർമിഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന സ്പേസിനനുസരിച്ച് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം ആർക്ക് നമ്മുടെ അയൽക്കാരെ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് ആ ചെയ്ത ഭാഗം നമ്മൾ കംപ്ലീറ്റ് ഡിമോളിഷ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത്. അപ്പം ചർച്ച ഇപ്പം നമ്മൾ രണ്ട് കാര്യങ്ങൾ, ഒരു നാണയത്തിന് 2 വശങ്ങളാണെന്ന് പറഞ്ഞത്, നമ്മൾ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ മലയാളീസ്, ഇവിടെ എല്ലാ ഏരിയയിലും മലയാളി അസോസിയേഷൻ, പിന്നെ നമ്മുടെ പള്ളി, കുർബാന, വേദപാഠം എല്ലാം നല്ല രീതിയിൽ ഉണ്ട്. നാട്ടിലെ പോലെ തന്നെ എല്ലാ ആഘോഷങ്ങളും അതെല്ലാം ഇവിടെയുണ്ട്. നിങ്ങൾ വരാൻ, UK വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കുക, ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ച്. പിന്നെ ചില ഏരിയാസ് എന്ന് പറയുമ്പോഴത്തേനും ടു എക്സ്പെൻസീവ് ആയിരിക്കും. എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യുമ്പം UK വരാൻ ഇരിക്കുന്നവരാണെങ്കിൽ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ കാര്യങ്ങൾ നോക്കുക. ഇപ്പം ലണ്ടൻ സൈഡിലേക്കൊക്കെ നമ്മൾ വരുന്നവരാണെങ്കിൽ എന്ന് പറയുമ്പോൾ എക്സ്പെൻസ് ഇച്ചിരി കൂടുതലായിരിക്കും. കാരണം വാടക മറ്റു കാര്യങ്ങളൊക്കെ ഇച്ചിരി കൂടുതലാണ്. അപ്പം നമ്മളെപ്പോഴും വീട് അല്ലെങ്കിൽ നമ്മൾ വരാനിരിക്കുന്ന ഏരിയ എന്ന് പറയുമ്പോൾ ഇച്ചിരി ഉള്ളിലേക്കാവുന്നതായിരിക്കും നല്ലത്. കാരണം സിറ്റിയിൽ നിന്ന് ഇച്ചിരി അകത്തേക്ക് നോക്കിയായിരിക്കും സെലക്ട് ചെയ്യാൻ നല്ലതായിരിക്കും. അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു മാറ്ററുമായിട്ട് വരാം. അതുവരെയായിരിക്കും എല്ലാവരും സുരക്ഷിതമായിട്ടിരിക്കുക. ബൈ.